എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെ ഫാമിൽ കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. തുടർച്ചയായി കോഴികളെ വളർത്തുന്ന ഫാമുകളിൽ കുറഞ്ഞതൊരു 15 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ പുതിയ ബാച്ച് കോഴികളെ കൊണ്ടുവരുന്നതാണ് നല്ലത്. കുഞ്ഞുങ്ങളെ ഫാമിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കോഴിക്കൂട് വൃത്തിയായി കഴുകണം. അതിനുശേഷം കുമ്മായം ഉപയോഗിച്ച് കോഴിക്കൂടിൻ്റെ തറയിൽ വൃത്തിയായി അടിച്ചു കൊടുക്കേണ്ടതാണ്. മുൻപുള്ള ബാച്ചുകളിൽ കോഴികളെ വളർത്തിയിരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തറയിൽ ഈ രോഗാണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. കുമ്മായം അടിക്കുന്നത് വഴി ഈ രോഗാണുക്കളെ നമുക്ക് പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കും. കൂട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോഴികൾക്ക് തീറ്റയും വെള്ളവും കൊടുക്കുന്ന പാത്രങ്ങൾ വൃത്തിയായി കഴുകുക എന്നുള്ളത്. നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള അണുനാശിനികൾ ഉപയോഗിച്ച് പാത്രങ്ങൾ കൃത്യമായും നമ്മൾ അണുനശീകരണം ചെയ്തിരിക്കണം. കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം ബ്രൂഡിങ്ങിൻ്റെ സമയമാണ്. ഒന്നാമതായി ബ്രൂഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് തറയിൽ വിരിക്കാൻ ഉപയോഗിക്കുന്ന ലിറ്റർ നല്ല രീതിയിൽ ഉണങ്ങിയെടുത്തതായിരിക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് കുമ്മായം അതിൽ ചേർത്ത് ഇളക്കി ഒരു 2-3 ദിവസം ഇട്ട് വച്ചിരിക്കണം. കുമ്മായം ചേർത്ത് ഇളക്കി വെക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രധാന ഗുണം എന്നത് ഈ അറക്കപ്പൊടിയിൽ അല്ലെങ്കിൽ ഉമിയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഫംഗസുകളും ബാക്ടീരിയകളിലൊക്കെ നശിച്ചു പോകുന്നതിന് കാരണമാകുന്നു. കുറഞ്ഞത് ഒരു 1.5 ഇഞ്ച് കനത്തിലെങ്കിലും നമ്മൾ അറക്കപ്പൊടി തറയിൽ വിരിച്ചിരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ തറയിലുള്ള തണുപ്പ് കോഴിക്കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ബാധിക്കുന്നതിന് കാരണമാകുന്നു. മറ്റൊരു പ്രധാന ഘടകം കോഴിക്കൂട്ടിലെ ചൂട് കൊടുക്കുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള രീതികളിൽ നമ്മൾ ചൂട് കോഴിക്കൂട്ടിൽ കൊടുക്കാറുണ്ട്. ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബ്രൂഡർ ഉപയോഗിച്ചും അതുപോലെ കരി ഉപയോഗിച്ചുമൊക്കെ കൃത്യമായി നമ്മൾ നല്ല രീതിയിൽ കൂട്ടിൽ ചൂട് കിട്ടുന്ന രീതിയിൽ ഇത് ക്രമീകരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം ചെയ്യാനുള്ളത് കോഴിക്കുഞ്ഞുങ്ങൾ വന്ന് അന്ന് മുതൽ 2 ദിവസത്തേക്ക് തറയിൽ അറക്കപ്പൊടിയുടെ മുകളിൽ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യം തന്നെ ഫാമിലേക്ക് വരുമ്പോൾ അറക്കപ്പൊടിയൊക്കെ കൊത്തിപ്പെറുക്കി തിന്ന് അതിന് ഇൻഫെക്ഷനൊക്കെ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂസ് പേപ്പർ തറയിൽ വിരിച്ചു കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളെ ഫാമിൽ എത്തിച്ചാൽ ഉടൻ തന്നെ ഗ്ലൂക്കോസ് കലർത്തിയ വെള്ളം കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ്. വളരെ ക്ഷീണത്തിൽ കോഴിക്കുഞ്ഞുങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ ഒരു കാരണവശാലും തീറ്റ ഇട്ട് കൊടുക്കാൻ പാടുള്ളതല്ല. വെള്ളം കൊടുത്ത് ഒരു 2 മണിക്കൂറിന് ശേഷം കോഴിക്കുഞ്ഞുങ്ങൾക്ക് പ്രീ സ്റ്റാർട്ടർ കോഴിക്കൂട്ടിൽ നമ്മൾ വിരിച്ചിരിക്കുന്ന പേപ്പറിൻ്റെ മുകളിലൂടെ വിതറി കൊടുക്കാവുന്നതാണ്. പാത്രത്തിൽ കോഴിക്ക് തീറ്റ കൊടുത്താൽ പെട്ടെന്ന് അതിനെ തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പേപ്പറിൽ വിരിച്ചു കൊടുക്കുന്നതാണ് വളരെ ഉചിതം. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 2 ആഴ്ച തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് അണുനശീകരണം ചെയ്ത വെള്ളം മാത്രം കൊടുക്കുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ ഇക്കോളി ബാക്ടീരിയ പോലുള്ള ബാക്ടീരിയകൾ കോഴിക്കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ബാധിക്കാൻ കാരണമാകുന്നു. ആദ്യത്തെ 1 ആഴ്ചയെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളെ ഇടവിട്ട സമയങ്ങളിൽ നമ്മൾ ഓടിച്ചു വിടാൻ ശ്രമിക്കേണ്ടതാണ്. കോഴിക്കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വെള്ളവും തീറ്റയും ഒക്കെ എടുത്ത് വളരാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ വളരെ സഹായകരമാകും. എല്ലാ കാര്യങ്ങളും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വാക്സിനേഷൻ. കൃത്യമായ സമയങ്ങളിലും കൃത്യമായ രീതിയിലും വാക്സിനേഷൻ കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. വാക്സിനേഷൻ കൊടുത്താൽ മാത്രമേ കോഴിക്കുഞ്ഞുങ്ങൾക്കും അതുപോലെ കോഴികൾക്ക് ഭാവിയിൽ വരാനുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം ഒരു സംരക്ഷണം ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.